മിൻഹ ഖലഖനാകും വഫീഹ നുഈദുകും വമിൻഹ നുഖ്രിജുകും താറത്തൻ ഉഖ്രാ. മിൻഹ ഖലഖനാകും വഫീഹ നുഈദുകും വമിൻഹ നുഖ്രിജുകും താറത്തൻ ഉഖ്രാ. മിൻഹ ഖലഖനാകും വഫീഹ നുഈദുകും ومنها نخرجكم تارة أخرى. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. آمين 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 برحمتك يا أرحم الراحمين. السلام عليكم دار قوم المؤمنين وإنا إن شاء الله بكم لاحقون. പള്ളിയെന്നൊക്കെ ആൾക്കാർ വന്നിക്കണ്, കുറച്ച് മാറ്റണ്ടേ, ഇങ്ങനെ കിടക്കാൻ നമുക്ക് പറ്റൂല. കുറച്ചങ്ങോട്ട് ആസിമേ, മൊയ്യാർ അവരൊക്കെ വന്നിക്കണ്. ഓർക്കൊക്കെ കുടിക്കാൻ എന്തോ കൊടുക്കണ്ടേ? ചായ കഥീസ്ഥാത്താനോട് ഉണ്ടാക്കണ്ട്. ആ, ഞാൻ അവിടെ ആണുങ്ങളുണ്ടെങ്കിലൊക്കെ ഒന്ന് മാറി നിൽക്കാൻ പറയും. മോളെന്തേലും കുടിച്ചോ? മോക്ക് എന്തേലും വേണമെങ്കിൽ പറ. ഇയായ വാങ്ങിത്തരട്ടോ. ആ തട്ടം നല്ലോണം ഇട്ടോ മോളെ, മുടി കാണരുത്. Thank you.
രണ്ട് കൊല്ലത്തിലധികം ആയില്ലേ അവൻ പോയിട്ട്. കഷ്ടപ്പാടിൻ്റെ ഇടയിൽ നല്ലോണം ജീവിക്കാൻ പറ്റിയ കഴിയില്ല. ഓളാണ് എല്ലാം സഹിച്ച് ആരോടൊന്നും പറയില്ല. കഷ്ടപ്പാടുകൊണ്ടാണല്ലോ ഓളൊരു പണിക്ക് പോണേ. അല്ലെങ്കിലും പഠിച്ചവൻ്റെ വിധിയൊക്കെ പെണ്ണുങ്ങളെ നേരത്തെ തന്നെയാ തോന്നി. എന്നിട്ട് പറയൂ അനുഗ്രഹമാണ്. ഏതായാലും ഓളെ അമ്മ ഉള്ളതുകൊണ്ടൊക്കെ ഒരു സഹായ. പണ്ടൊക്കെ മറിയിരിക്കുന്നവര് പാള കൊണ്ടുവച്ച അതിൽ തൂറിയിരിക്കുകയും പുറത്തേക്ക് പോകാൻ പറ്റില്ലല്ലോ. അമ്മ പറഞ്ഞു കേട്ടിക്കണ്. ഇപ്പൊ എന്തായാലും അതിനൊക്കെ ഉള്ള സൗകര്യം ഉണ്ടല്ലോ അല്ലേ? ആസിമേ, കതിർത്താത്തൻ്റെ അട ചോറയക്കണെന്ന് പറഞ്ഞ് മകൾക്ക് കിണ കൊടുത്താലോ? ഓൻ്റെ കബറിൽ അതാ ബന്ധമായിരിക്കും എന്നല്ലാക്കറിയാം. പ്രഭേ, ഓൻ്റെ കവർ ഇഞ്ഞി വിശാലാക്കണേ. പിന്നെ വരാം, മോളിച്ചല്ലേ. ഹലോ അസു, മയ്യത്തൊക്കെ എടുത്ത്. ഐഷു, മോൾ ഇവിടെ നിൽക്കുക. തായേക്ക് പോരി, മോക്ക് ചോറുന്നണ്ടേ. വരിക. ഞാൻ നോക്കിയ പൊന്നു മോനെ അവൻ, എന്നിട്ട് ഞങ്ങൾ ആരും ഒന്നും കാണാൻ കൂടെ സമ്മതിച്ചില്ല. നിങ്ങളെല്ലാരും ഇരിക്കി.
എത്ര കൊല്ലായി അവൻ പോയിട്ട്. കമറു നിങ്ങളെ കണ്ടില്ലെങ്കിൽ ഓളൊന്ന് കാണിച്ചു. ഇവക്കൊന്ന് കമറുവിനെ കാണാന്, ഓൾ ഇതിരിക്കാണ്, നിങ്ങളെ പോയി ചായ കുടിക്കാണ്. ഞങ്ങൾ കമറുദ്ദീസാന്റെ ജോലി സ്ഥലത്ത് ലേഡി സ്റ്റാഫൊക്കെ വരണമെന്ന് പറഞ്ഞിരുന്നു. വന്നിട്ട് പോലെ കാണാൻ പറ്റുമെന്ന് അറിയില്ലല്ലോ. ഞാൻ റെഡി. ഇത് സാധനം അത് ഷർഫുദ്ദീൻ. നിങ്ങൾ? ഞാൻ അൻവറിൻ്റെ അനിയനാ. നിങ്ങളൊക്കെ അവിടെ അടുത്തൊക്കെ തന്നെയാണോ? ആ ആരൊക്കെ തന്നെ. ഓളൊന്ന് വാ. പിന്നെ ഞങ്ങളറിയാല്ലേ. ആ കുഴപ്പമില്ല, വണ്ടി പറഞ്ഞ കിട്ടല്ലേ. അത് മോളെ, ഉമ്മൻ ഇപ്പൊ അങ്ങനെ എല്ലാവർക്കും കാണാൻ പറ്റൂല. അപ്പൊ അയ്യായക്കൊന്നും കാണാൻ പറ്റൂല? ഇല്ല മോളെ. എത്ര ദിവസമായി ഇപ്പൊ സ്കൂളിലും മദ്രസയിലൊക്കെ പോയിട്ട്. ഉമ്മച്ച് കുളിപ്പിച്ചു തരും, എന്നിട്ട് വേഗം വാ, ഉമ്മ മുടി വാർന്നേരം. ഐഷോ, ഇന്നലിപ്പോ മദ്രസ പോകാൻ നേരമല്ല, നാളെ പോവാ. Thank you.
ഇന്ന് മീൻ കിട്ടിയില്ല മോളെ, വായി കൊണ്ടുവരാൻ ആരുമില്ലായിരുന്നു. പിന്നെ ഐശു, ഞാനും എൻ്റെ ഉപ്പയും കൂടി എൻ്റെ ഉപ്പാന്റെ കവറും പുറത്ത് ഇന്നലെ പോയിഞ്ഞല്ലോ. എൻ്റെ ഉമ്മ മുറിന്ന് പുറത്തിറങ്ങൂലേ? എൻ്റെ ഉമ്മ പറഞ്ഞിരിക്കണേ എൻ്റെ ഉമ്മ 4 മാസം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങൂന്ന്. ആ മുറി കാരണം തന്നെ ശ്വാസം മുട്ടും. എൻ്റെ ഉമ്മക്ക് എന്തോരം ശ്വാസം മുട്ടുണ്ടാവും. എൻ്റെ ഉപ്പ മരിച്ചോയിട്ടല്ലേ എൻ്റെ ഉമ്മ ആടെ എങ്ങനെ കുത്തിരിക്കുന്നത്. കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കഴിഞ്ഞിരിക്കണല്ലേ താത്തെ, നിങ്ങൾ കൂടുതലൊന്നും ആലോചിച്ച് ബേജാറാവരുത്. ശരി, ഇങ്ങനൊക്കെ ആവുമ്പോലൊക്കെ വരണട്ടോ, മൂക്കിനെ നിങ്ങളൊക്കെ അല്ലേ ഉള്ളൂ. പണിക്ക് പോവാണ്ടിക്കാനും പറ്റൂലല്ലോ. കുറേ ദൂരത്തേക്കൊന്നും അല്ലല്ലോ, ഞാൻ സമയം കിട്ടുമ്പോ ഒക്കെ വരുന്നുണ്ട്. കാക്ക എടുക്ക വരുകയും ചെയ്യല്ലോ. അല്ലോ മാണ്ട, ഏ നിങ്ങളെ കാര്യം തന്നെ എങ്ങനെയോ കയ്യല്ലേ മക്കളെ. അതൊന്നും പറഞ്ഞ പറ്റൂലല്ലോ മാ, ഇത് വെച്ചോളെ. ആയിശു, ഞങ്ങൾ ഇറങ്ങാട്ടോ, ഇനി വരാൻ വേണ്ടി കാത്തുക്കേനു. പോടെ. Thank you.
ഉപ്പാനെ കുഴമ്പുറത്ത് പോവാത്തത്? നമുക്ക് പോണം ഉമ്മ. ഉമ്മ നിങ്ങൾ പറയ്, നമുക്ക് അങ്ങനെ പോവാൻ പറ്റൂല. അത് പറഞ്ഞാ പറ്റൂല, നമുക്കും പോണം. പറയണ കേക്ക്. എല്ലാം കൂടി ബുദ്ധിമുട്ടാവണുണ്ടോ? കാലുവേദന പിന്നെയും തുടങ്ങിയിരിക്കണ്. സാരല്ല, എങ്ങനെയെങ്കിലും ആട്ട് കഴിഞ്ഞു കൂടണ്ടേ. കുറേ ദിവസം ആവുമ്പോൾ എൻ്റെ പനി പോയി പോവില്ലായിരിക്കില്ലേ മോളെ? അറിയില്ലമ്മോ, അവിടെ പോയിട്ട് തന്നെ കുറച്ചാവുന്നല്ലോ. അതൊക്കെ ആലോചിച്ചിപ്പോ അല്ലൻ്റെ തീരുമാനം ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ? അന്നോട് ഞാനൊരു പരാതിയും പറയലില്ല, ഒന്ന് ചോദിക്കലുമില്ല. പക്ഷെ എനിക്ക് ഭയങ്കര കഴിയണില്ല എന്നോടൊപ്പ. നിങ്ങൾ ഇടയ്ക്കിടയ്ക്കെങ്കിലും വരണം കേട്ടോ അമ്മായി. ഇവിടെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിങ്ങളൊക്കെ കാണുമ്പോഴൊരു സമാധാനം. വരണം വരണം എന്ന് എപ്പോഴും വിചാരിക്കും. വരാനൊരു ഒഴിവ് ഇട്ടാഞ്ഞിട്ടാ, എന്നെ കാണാൻ പോകുന്നില്ല എന്നിട്ടൊന്നുമല്ല. എപ്പോഴും ഉണ്ടാവലുണ്ട് എൻ്റെ മനസ്സിലിഞ്ഞി. പഠിച്ചോൻ എനിക്ക് സമാധാനം തരട്ടെ. അതിനകത്ത് പിത്രത്തിൽ വസിക്കുന്നു.
എനിക്ക് എൻ്റെ ഉപ്പാൻ്റെ കവറുംപുറത്ത് പോകണം അമ്മ. ഉമ്മ ഉമ്മേ എനിക്ക് കവറുംപുറത്ത് പോകണം അമ്മ. ആരാ ആരാണ് എന്താ ആരാ? ഞാൻ അൻവറിന്റെ ഭാര്യയാണ്. കബറുംപുറത്തേക്ക് വന്ന ഏത് കയ്യാൽപ്പുറത്തെ അംസാദിന്റെ മോന്റെ ഭാര്യയോ? നിങ്ങൾ എന്തിരിക്കുന്നു? എന്താ ഇവിടെ പെണ്ണുങ്ങളൊക്കെ? എന്താ ആരാ എന്താ ഇവിടെ എന്താന്ന്? ഉപ്പാന്റെ കബറിലെ പൂവൊക്കെ വന്നതാ. പള്ളിപ്പറമ്പില് എന്താണ് മൊയിലാരെ ഇത്? അന്യമത ആചാരം കൊണ്ടാ പള്ളിപ്പറമ്പില് വന്നിക്കണ? വേം പോയിക്കോളി അവിടുന്ന്. പോയിക്കോളാൻ ഇല്ലണ്ട.
പോകുമോ?